ഹായ് ഗായ്സ്, ഇപ്പൊ നമ്മളുടെ കൂടെ ഇരിക്കുന്ന ആരാന്നറിയോ? ഹൂ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ശരിക്കും നമ്മൾ ആലോചിക്കും വലിയൊരു ആളെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, പക്ഷെ മീരയാണ് ഇവിടെ ഇരിക്കുന്നത്. ആള് പുലിയാണ്, കാണുന്ന പോലെ ഒന്നല്ല. സോ മീര, മീരനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രുതി പറയും. മീരയുടെ കൂടെ ഞാൻ ആക്ച്വലി നമ്മളൊരു 2 years ഒക്കെ വൺ ഇയർ ആയി ഫോണിലേ സംസാരിച്ചിട്ടുള്ളു. മെസ്സേജസ് കുറെ പ്രാവശ്യം ട്രൈ ചെയ്ത് ബോംബെയിൽ മീറ്റ് ചെയ്യാൻ പറ്റിയ, പക്ഷെ പറ്റിയില്ല. എപ്പോഴാണ് നമ്മൾ കാണുന്നത് ഹൂവിന്റെ പ്രൊമോഷൻസിന്റെ സമയത്ത്? ആൻഡ് ട്രൂലി നമ്മൾ പറഞ്ഞാൽ ഇപ്പോ ബിഹൈൻഡ് ദ സീൻസ് ഹീറോ എന്നൊക്കെ പറയില്ലേ, അതാണ് മീര. ശരിക്കും നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സ്മൂത്ത് ആയിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഹൂവിന്റെ. സ്മൂത്ത് ഹൂവിന്റെ മാത്രമല്ല, നമുക്ക് എല്ലാം റിവീൽ ചെയ്യാം. പുലി പറഞ്ഞ പോലെ പുലി തന്നെയാണ്, പക്ഷേ ഹൂവിന്റെ സ്മൂത്ത് ആയി റണ്ണിങ്, എല്ലാം ഓർഗനൈസ് ചെയ്ത്, നമ്മളൊന്നും അറിയാത്ത, നമ്മൾ രാവിലെ എണീറ്റിട്ട് ഓക്കെ മേക്കപ്പിന് ഷൂട്ടിന് പോവാ, ഇന്റർവ്യൂസിന് വരാം, പക്ഷെ ബിഹൈൻഡ് ദ സീൻസ് ഹീറോ ആണ് മീര. ഡെഫിനറ്റ്ലി മീര, എല്ലാ പ്രഷറും അവിടെയായിരുന്നു. അതെ, ഈ ഹൂവിന്റെ എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ്? ഞങ്ങളൊന്നും അറിയാത്ത എന്തൊക്കെയാണ് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഹൂ അല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇസബെല്ലയെന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെ അജയുടെ കൂടെ മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്നാണ് അജയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഒരു ദിവസം അജയ് വന്ന് ലൈക്ക് നമുക്കൊരു സിനിമ ചെയ്താലോ എന്നുള്ളൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, സീറോ, നത്തിങ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇസബെല്ലയെ പറ്റി ആലോചിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ സിനിമ ഓൾറെഡി മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഇസബെല്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ടൈറ്റില് എങ്ങനെ കിട്ടും, അതിനുവേണ്ടി ഞങ്ങള് അതിന്റെ അന്ന് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യുന്നു, ആ ടൈറ്റിൽ ഞങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെ അവിടുന്ന് അവര് ജേണി, അവിടുന്ന് അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഷൈനെ മീറ്റ് ചെയ്യുന്നു. രാജീവ് ഓൾറെഡി അജയുടെ ഫ്രണ്ടാണ്. അങ്ങനെ പിന്നെ ആണ് എന്തൊക്കെയോ കാരണങ്ങളാൽ അതിങ്ങനെ പതുക്കെ 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 ആയ സമയത്ത് ഞാൻ വേറെ സിനിമകളിൽ തിരക്കിലായിരുന്നു. ആ സമയത്താണ് ഹൂ സാധനം കൊണ്ടുവരുന്നതും. അപ്പൊ ഞങ്ങൾ അതിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് മൂന്നാറിലാണ്. വളരെ കുറച്ച് ക്രൂ, ഒരു 8 പേര് 10 പേരായിട്ടുള്ളൊരു ഞങ്ങളെങ്കിലും ഒന്നുമില്ല. രണ്ട് കുറെ ആൾക്കാരും ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരുന്നു, കുറച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, എല്ലാവരും കൂടെ മൂന്നാറൊക്കെ കണ്ട് തപ്പി പിടിച്ച്. പ്രശാന്ത് ഉണ്ടായിരുന്നു കളക്ടർ, ഇപ്പോ പിന്നെ രാജീവിന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബംഗ്ലൂ, അങ്ങനെയൊക്കെ ആയിട്ട് ദിഗ്വിജയ്. അല്ലല്ല, ഇത് മൂന്നാർ. പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, രാജീവിന്റെ ഫ്രണ്ടാണ്. പുള്ളി അവിടുത്തെ ഹാരിസൺ എസ്റ്റേറ്റിന്റെ മാനേജറാണ്. അവരുടെ മാനേജർ ആ ബംഗ്ലൂരിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് പ്രശാന്തിന്റെ ഒക്കെ സീൻസ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ലൈക്ക് ഒന്നുമില്ല, പ്രൊഡക്ഷൻ എന്ന് പറയാനായിട്ടില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ഉച്ചയ്ക്ക് അവിടെയൊക്കെ തപ്പും, ഭക്ഷണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും. അജയ് ആണെങ്കിൽ വേണ്ട സാധനങ്ങളിൽ, ഇപ്പോൾ അജയ്ക്ക് അറിയാം അത് ഇല്ല എന്ന്, പക്ഷെ അത് അജയുടെ പ്രശ്നമല്ല, അത് ഉണ്ടാക്കണം, അത് വേണം, അത് വേണം. അത് ഞാൻ അനുഭവിച്ചതാണ്. നമ്മള് ആ സോങ് ഷൂട്ടിന് ഒരു ടബ് വേണം, എവിടെ മനാലിയില് മലയില് മഞ്ഞില് ടബ് വേണം, ഈ ബാത്ത് ടബ്. അതായത് ഒരു ബന്ധമില്ലാത്തൊരു ഡിമാൻഡ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച അജയ് ചുമ്മാ പറയണം. ലാസ്റ്റ് ടൈം എവിടെ നിന്നോ ഒരു ടബ് എടുത്തോണ്ട് വരുന്നു ആൾക്കാര്. സോ വേണമെന്ന് വെച്ചാൽ നോ കോംപ്രമൈസ് ഇൻ ദാറ്റ്. അത് വരണം, അത് പറയുന്ന ഒരു രീതിയുണ്ട്. പെട്ടെന്ന് ഒരു ദിവസമൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കണ്ടേ? നമ്മൾ വിചാരിക്കുന്നോ ഭയങ്കര, ഞാൻ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് തുടങ്ങിയത്. തുടങ്ങിയപ്പോ ചോദിച്ചാൽ അത് ഉള്ളതൊക്കെ മതി എന്നുള്ള സംഭവത്തിൽ പെട്ടെന്ന് പുള്ളി പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, എനിക്ക് നാളെ എന്റെ സാധനം വേണട്ടോ, മൂന്നാറില് ഈ സാധനത്തിൽ എവിടെ പോകുന്ന അറിയില്ല. അത് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതൊക്കെ ഭയങ്കര നല്ലൊരു വെല്ലുവിളിയായിരുന്നു. സാധനം ഞങ്ങൾ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു ഷെഡ്യൂൾ ഇത് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെയുള്ള ഷെഡ്യൂളുകളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല, ഫിസിക്കൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തന്നെ വേറെ സിനിമയുടെ തിരക്കുകളിലും അതിന്റെ ആ സമയത്ത് ഞാൻ സോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. സോളോ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നു. ആദ്യം മീര ഏതൊക്കെ മൂവീസിന്റെ ആണ് പിന്നില് വർക്ക് ചെയ്തിട്ടുള്ള എന്നൊരു ലിസ്റ്റ്? ഞാൻ തുടങ്ങിയത് ഹിന്ദി സിനിമ. ഹിന്ദിയിൽ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്യാത്ത പടങ്ങളുടെ പേര് പറയുന്നില്ല. റിലീസ് ചെയ്യാത്ത ഒരു 5 പടം അതായിരുന്നു ഒരു. അങ്ങനെയാണ് ഞാനും അജയും തമ്മിലുള്ള പരിചയവും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പേര് പറയാത്തത് റിലീസ് ആവാത്തോണ്ട്, റിലീസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ പറയാലോ. ആ ഒരു 5 പടം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒമേട്ട ഹാൻസൽ ബേറ്റഡ്, മറ്റേ എന്താ പറയാ, പുള്ളി നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുള്ള ഷാഹിദിന്റെയും സിറ്റി ലൈഫ്സിന്റെ ഒക്കെ ഡയറക്ടറാണ്. പുള്ളിയുടെ ഒമേട്ട എന്ന് പറഞ്ഞ രാജ്കുമാർ റാവുന്റെ സിനിമ, അവിടുന്നാണ് മെയിൻ സ്ട്രീമിലേക്ക് ഒരു സിനിമ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ഇംഗ്ലീഷ് അല്ലാതെ ഫ്രഞ്ച് മൂവിയാണ്. ധനുഷ്, നമ്മുടെ ധനുഷ് അഭിനയിച്ച എക്സ്ട്രാ ഓർഡിനറി ജേണി ഓഫ് ഫക്കീർ എന്ന് പറഞ്ഞ സിനിമ, അതിന്റെയും പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു. പിന്നെ നേരെ സോളോ, ബിജു നമ്പിയുടെ സോളോ, രണ്ടു ലാംഗ്വേജിലായിരുന്നു. അപ്പൊ അതുവരെ പ്രൊഡക്ഷൻ ആണ് ചെയ്തത്, പക്ഷെ സോളോയിൽ ഞാൻ ചെയ്തത് പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ്.
പോസ്റ്റ് പ്രൊഡക്ഷനിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഉള്ള ഒരു ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ട് രണ്ട് ലാംഗ്വേജിലും ചെയ്തു. അപ്പൊ അതിൽ കുറെ പണി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മൈ സ്റ്റോറി. ഇപ്പൊ മീര പറഞ്ഞു ഹോളിവുഡ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹോളിവുഡിലെ പ്രൊഡക്ഷനും ഇന്ത്യയിലെ പ്രൊഡക്ഷനും വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഡിഫറൻസ്? നല്ല വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ അവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ടോട്ടൽ പ്ലാനിങ്. ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോ ചിലപ്പോ ഉണ്ടാവില്ല. മലയാളത്തിൽ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ കണക്കാണ്. പക്ഷെ അവിടെ നിന്ന് പറയുമ്പോ ഫുൾ നമുക്ക് ആദ്യമേ സ്ക്രിപ്റ്റ് തരുന്നു, നമ്മളത് വായിക്കുന്നു. ഒരു പ്രൊഫഷണലിസം ടോട്ടലി, അത് എല്ലാത്തിലും ഉണ്ടായിരിക്കും. ഏത് സംഭവമാണെങ്കിലും ഒരു സേഫ്റ്റി പിൻ വേണമെങ്കിൽ പോലും ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം അന്ന് അവിടെ സേഫ്റ്റി പിൻ വേണം. അത് പ്രീ പ്രൊഡക്ഷനിൽ അറിയാം, പ്രൊഡക്ഷനിലല്ല. ഷൂട്ടിന്റെ ഇടയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സാധനം പോലും വേണമെന്നോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാം പ്ലാൻഡ്. ഇപ്പൊ വരുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി, അതിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും, അത് ഹർത്താലാണെങ്കിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വണ്ടികൾ വരേണ്ട സമയം മുതൽ, അവര് സെറ്റിൽ വരുന്ന സമയം, ക്യാമറ ഓൺ ചെയ്യുന്ന സമയം, അതിപ്പോ ധനുഷ് എത്ര വലിയ ആക്ടർ ആണെങ്കിലും പുള്ളി വരുന്ന സമയം എല്ലാം, അതുപോലെ തന്നെ ഷൂട്ട് എപ്പം നിർത്തുന്നു, അത് എല്ലാം പ്ലാൻഡ് ആണ്. സോ ആസ് എ വുമൻ, ഇപ്പം ബിഹൈൻഡ് ദി സീൻസ്, ഇപ്പം പലപ്പോഴും സ്ത്രീകൾക്ക് വരാൻ ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വിശാഖ ഉള്ളത് പോലെ മീര ഉണ്ട് ഇപ്പൊ ഇതില്. അപ്പം ചാലഞ്ചിങ് ആയിരുന്നു ആസ് എ വുമൻ ടു ബി പാർട്ട് ഓഫ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ യു ഹാവ് ടു റൺ അറൗണ്ട്, കുറേ സ്ട്രെസ്സും പ്രഷറും കുറേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. ഇപ്പൊ പറഞ്ഞില്ലേ മൂന്നാറിൽ ഔട്ട് ഓഫ് ദി ബ്ലൂ ഒരു വലിയ ഡിമാൻഡ് വരും, ഇങ്ങനത്തെ ഒരു സാധനം വേണം. അപ്പം വാസ് ഇറ്റ്, ഹൗ വാസ് ഇറ്റ്, ചാലഞ്ചിങ് ആയിരുന്നു? കാരണം ഞാൻ തുടക്കം മുതൽ വെച്ചിട്ടെങ്കിൽ പല പല, ആദ്യം നേരിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയതല്ലോ, തുടക്കം മുതൽ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ മുതൽ അങ്ങനെ പടിപടിയായിട്ട് ഓരോ സിനിമയിലും ഓരോ ഇതിലാണ് വന്ന് ലൈൻ പ്രൊഡ്യൂസറായി. ഇപ്പൊ മാമംഗലത്തിൽ ഞാൻ ലൈൻ പ്രൊഡ്യൂസറാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സിനിമകൾ അപ്പോഴേക്കും ഈ ഹൂ ഒക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു. ഈ വരുന്നത് ഓബ്സ്റ്റിക്കൽസ് ഒരു വുമൻ ആണോ മാൻ ആണോ അത് എന്താണ് ജെൻഡർ വെച്ചിട്ടല്ല, അതേ സെയിം ഓബ്സ്റ്റിക്കൽ നമ്മൾ മാൻ ആണെങ്കിലും അത് തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ അധികം കാണാറില്ല, ക്രൂ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഫുള്ളി ആണുങ്ങൾ മാത്രമേ കാണാറുള്ളൂ. സോ മീരനെ പോലത്തെ സ്ത്രീകളെ കാണുമ്പോൾ ഐ തിങ്ക് പെൺകുട്ടികൾക്ക് ഇപ്പം മൂവീസിൽ കയറണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, പലർക്കും ഇപ്പൊ ഡയറക്ഷനിൽ താല്പര്യമുള്ള ഗേൾസ് ഞാൻ കാണുന്നുണ്ട്, ഡി ഒ പി ആവണം എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട്, അവർക്കൊക്കെ ശരിക്കും മീര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ബിഹൈൻഡ് ദി സീൻസിലും സ്ത്രീകൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റോൾസ് പ്ലേ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഇൻസ്പയറിംഗ്. പ്ലസ് ഐ തിങ്ക് ഒരു സ്ത്രീൻ്റെ ഒരു ടച്ച് ഉണ്ടല്ലോ എപ്പോഴും, ആ ഒരു ഒരു പെർഫെക്ഷൻ ഒരു സിനിമയിലെ നോക്കി കാണാം. ബജറ്റില്ലാത്ത സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റ് മൂവിയാണ്, അതും ചെയ്യുന്നുണ്ട്. വലിയ പണിയെല്ലാം സെയിം ആണ്, മാനേജ്മെന്റ് മാത്രമല്ല ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഒരു വിമൻ എംപവർമെന്റിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ മീര പിന്നെ വിശാഖ ഇവരൊക്കെ ആക്ച്വലി ഒരു എക്സാമ്പിൾ തന്നെയാണ്, സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ ഹോൾ യൂണിറ്റ്. നമ്മളൊന്നും അറിയാതെ നമ്മുടെ ഓപ്പറേഷൻ, നമ്മുടെ പ്രൊഡക്ഷൻ വളരെ സ്മൂത്ത് ആക്കുന്ന വളരെ സ്ട്രോങ് ആയ ഹാൻഡ്സ് ആണ്. സോ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല, സോ ഓൺ ക്യാമറ ഞാൻ പറയുന്നത് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് അസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മീര. അപ്പം ഈ ഒരു ഹൂ സിനിമയെ കുറിച്ച് എന്താണ് മീരയുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ ഈ ഒരു ഓഡിയൻസിനും എന്താണ് മീരയ്ക്ക് പറയാനുള്ളത്? സിനിമയുടെ എക്സ്പെക്ടേഷൻ എനിക്ക് അജയുടെ പുറത്തുള്ള വിശ്വാസമാണ്. പിന്നെ ഉറപ്പായിട്ടും അഭിനയിച്ച നിങ്ങൾ ഓരോരുത്തരും എന്റെ നല്ല വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യാണ് ഈ സിനിമ പുറത്തു വരാൻ. ഇപ്പൊ കാൻസിലൊക്കെ നമ്മുടെ സിനിമയ്ക്ക് നല്ല റിവ്യൂസ് ആണ്, അപ്പൊ അതൊക്കെ കേട്ടപ്പോ മീരയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അഭിമാനം, ചെയ്തിട്ടുള്ള മറ്റുള്ള എല്ലാ പടങ്ങളെക്കാളും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് ഈ പടത്തിനെ പറ്റി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇത് തുടങ്ങുന്നത് സ്ക്രാച്ചിന്, ഒന്നുമില്ലാതെ ഫ്രം സ്ക്രാച്ച്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഈ സിനിമയോടുള്ള ഒരു വേറൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. മറ്റുള്ള സിനിമയിൽ എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ പൈസ പറയുന്നു, ഞാൻ ശമ്പളം വാങ്ങിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു. പക്ഷെ ഈ സിനിമ അങ്ങനെയല്ല, അത് ഞങ്ങളുടെ സിനിമയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സിനിമയായിട്ടേ കാണാറുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനോടുള്ള അറ്റാച്ച്മെന്റ്. അപ്പോ അതിനെപ്പറ്റി കേൾക്കുന്ന ഓരോ ഇതുകളും, അത് ചെറിയ ന്യൂസ് ആയാലും വലിയ ന്യൂസ് ആയാലും ഒക്കെ ഞങ്ങൾക്ക് എന്താ പറയാ അഭിമാനമാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു മൂവി, ഇപ്പം ഹൂ സിനിമ റിലീസിന്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു അതിനുണ്ടായിരുന്ന ചാലഞ്ചസ്, ആൻഡ് എങ്ങനെയാണ് ഇപ്പൊ ഇത് സ്മൂത്ത് ആയിട്ട് ഇപ്പൊ റിലീസ് വരെ എത്തി നിൽക്കുകയാണ്? പലപ്പോഴും ഇങ്ങനത്തെ മൂവീസ് ഫേസ് ചെയ്യുന്ന കൊടുക്കുള്ളൂ. തീർച്ചയായിട്ടും അജയ് നമ്മളോട് ഓരോന്ന് പറയും, ഐഡിയ അജയുടെ ആയിരിക്കും. അജയ് ജസ്റ്റ് ഇങ്ങനെ ചോദിക്കും നമുക്ക് അത് വേണം, നമുക്ക് ഇത് വേണം, നമ്മളത് ചെയ്തു കൊടുക്കുക. അതല്ലാതെ എന്റേതായിട്ടുള്ള എന്റെ തല ഉപയോഗിച്ച്
ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. എക്സിക്യൂട്ട് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. അജയ് എന്താണ് പറയുന്നത്? അജയ് പറയും, എന്നോട് പറയും എനിക്ക് ഇന്ന ബജറ്റിലൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് പറ്റാവുന്നതില് അവൻ ചോദിക്കുന്ന പൈസയേക്കാളും നല്ലൊരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു 25% എങ്കിലും കുറച്ച് ആ സാധനം ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഇതുവരെ വിജയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു. അതിനാണ് നമ്മളിപ്പോ താങ്ക് യു പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ റിഫ്രഷിംഗ് അല്ലേ? യാ, ഒരു ഒരു വിമൻ ബിഹൈൻഡ് ദി സീൻസ് ഹീറോ പറഞ്ഞ പോലെ. എനിവേ, ദാറ്റ് ഈസ് ആർ ഇപി മീര. താങ്ക് യു മീര. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് മൂവി. ഇപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാവരും പറയുന്ന പോലെ മീരയ്ക്കും ഓൾ ദി ബെസ്റ്റ്, ബിക്കോസ് ഞങ്ങളേലും കൂടുതൽ എഫേർട്ട് ഇട്ടുള്ള ആളാണ്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇനിയും റിലീസിന് ശേഷവും കൂടെ നിൽക്കാൻ പോകുന്ന ആളാണ്. ഇസബെലയിലും നമ്മുടെ കൂടെ ഉണ്ടാവും. സോ എല്ലാത്തിലും കൂടെ ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് കണ്ടില്ലേ, ഇത് കാണുന്ന പെൺകുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. മീര ആണും പെണ്ണെന്നൊന്നും ഇല്ല, പാഷൻ ഉണ്ടെങ്കിൽ എവിടെ ചെന്നാലും വി ക്യാൻ പെർഫോം അല്ലേ, അത്രേ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ് മീര, ആൻഡ് ഇങ്ങോട്ടും പറഞ്ഞോളൂ. താങ്ക് യു.